Hi, hello, assalamu alaikum. Welcome back to my channel. Hope you all are doing great. In this vlog, we will meet our friends first time meet. അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലുണ്ട് അത്ര കേട്ടോ. പിന്നെ ചിപ്സൊക്കെ ഇങ്ങനെ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് സൈഡിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ കേക്കൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത ടൈം 10:30 മണിയല്ലേ. അപ്പോൾ കേക്ക് ആ ഒരു ടൈമിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ അത് മുതൽ ഈ ഒരു ടൈം വരെ ഇങ്ങനെ ചൂടത്ത് നിൽക്കാനല്ലേ, കേക്കെല്ലാം മെൽട്ടായി. അതിൻ്റെ ഫ്ലോറൽ ഡിസൈൻസൊക്കെ ഇങ്ങനെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ആണെന്ന് വെച്ചിട്ടിങ്ങനെ എല്ലാവരും പോസ് ചെയ്തിരുന്നു കേട്ടോ. കാരണം വീഡിയോ എന്ന് പറഞ്ഞപ്പോഴുള്ള സഡൻ റിയാക്ഷനാണ് നിങ്ങൾ കണ്ടത്. ഇതിപ്പം ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ അതിലേക്ക് കൂടി പോകുന്ന ഒരാളെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു കേട്ടോ. ഒന്ന് വീഡിയോ എടുത്തരുത് എന്ന് ചോദിച്ചിട്ട്, കാരണം നമ്മൾ ആരും ട്രൈപോഡും ഉണ്ടെന്നിട്ടില്ല. അപ്പം എല്ലാവരും വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്തു കൊടുത്തേ ചെയ്തേ. ഈ ഒരു സെറ്റപ്പിന് വേണ്ടി കുറച്ച് റീൽസൊക്കെ ഇതിന് മുന്നേ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കേക്ക് എല്ലാവരും കൂടി ക്ലാസ്സിലെടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ചോദിച്ചാൽ അതുപോലെ എടുക്കുക. അതിനായിട്ട് നമ്മൾ വൈൻ ഗ്ലാസ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു. ബട്ട് നോക്കിയായിട്ട് നമ്മൾ ആ ക്ലാസ്സിലെടുക്കുമ്പോഴേക്കന്നെ കേക്ക് അങ്ങനെ തന്നെ വീണുപോയി. അപ്പം നമ്മൾ കലാപരിപാടികളെല്ലാം തീർന്ന് ഇനി കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിന്ന് തീർക്കണം. അതുപോലെ തന്നെ ഒന്ന് ഫുൾ നീറ്റാക്കി എടുക്കില്ല എന്നടുത്ത ടാസ്ക്. ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇന്ന പിക്നിക്കിന് വേണ്ടിയിട്ട് ഫുഡി ഫ്രണ്ട് എന്ന നിലയിൽ ഇങ്ങനെ തിന്നുന്ന വീഡിയോ ഉണ്ടോ കാണുന്നത് ഇങ്ങനെ ഫാറ്റി. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇപ്പം ലുലുവിൻ്റെ കസിനും ഒരു ബ്രദറിനും ഉണ്ടായിട്ടുണ്ടായി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വരുന്ന സമയത്തുള്ള ഹസ്ബൻഡും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു 9th or 10th standard പഠിക്കുന്ന മോനാണ് കേട്ടോ, മനു എന്നാണ് പേര്. അപ്പോൾ അവനും കുറച്ച് ഇങ്ങനെ വീഡിയോസൊക്കെ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്ളോഗ് എത്രത്തോളം നന്നാവും എനിക്കറിയില്ല. കാരണം ഒന്നാമത് ക്ലിപ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലിപ്സ് ഓൾമോസ്റ്റ് അധികം ക്ലിപ്സ് എടുത്തിട്ടുള്ളത് വെർട്ടിക്കലായിട്ടാണ്, റീൽസ്
ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്ക് മൊത്തത്തിലധികം ഇങ്ങനെ സൂം ഇൻ ചെയ്ത പോലെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ കുറേ നാളിന് ശേഷമല്ലേ ഞാൻ വീണ്ടും വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായും കുറേ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ്സും കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കട്ടോ. ഞാൻ ഇങ്ങനെ കുറച്ച് വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാമല്ലോ, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ്, പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഷോർട്സിൽ വാട്ട് ഈറ്റ് ഇൻ എ ഡേ അങ്ങനെയൊക്കെ ആയിട്ട് വരാമല്ലോ. അപ്പോൾ അതൊന്നും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി നെക്സ്റ്റ് ഇതാ ഇതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, കാരണം കുറച്ച് പാക്ക്സും കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോരുത്തർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പം വൈറ്റ് ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനമായിട്ടുണ്ട്, കാരണം അതിൻ്റെ മേലെ ഇങ്ങനെ ബത്തക്കൻ്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ ബാക്കി ഫുഡും കാര്യങ്ങളും കുറച്ചും കൂടി ഉണ്ട്, കേക്ക്സൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് തിന്ന് തീർക്കണം. പിന്നെ ഫ്രൂട്ട്സിൽ നമ്മൾ ഗ്രേപ്സൊക്കെ തിന്നിന് കേട്ടോ. ബത്തക്ക അങ്ങനെ തന്നെ കൊണ്ടുപോയി ചെയ്ത്, ബത്തക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മെലൺ, നിങ്ങൾ ബത്തക്ക തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2.5 ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഓൾമോസ്റ്റ് ടയേർഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവരും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇനി ഇത് കാറിൽ ഡിക്കിയിൽ വെച്ചിട്ട് നമുക്കിനി ഫുഡ് കഴിക്കണം. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി, ആരും രാവിലെ വൃത്തിക്ക് നാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ലുലു അവിടെ എൻ്റെ അടുത്ത് എത്താൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11:30 ഒക്കെ ആയിട്ടുണ്ടായിനി ലുലു. പക്ഷെ വീട്ടിൽ നിന്ന് 8:30 പുറപ്പെട്ടുകൊണ്ട് അവളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നാട്ടുകാർ കച്ചറി പെറുക്കുന്നത് കേട്ടോ. ഇതായിരുന്നു കൊറിയർ കവറ്. ഷാന പോക്കായിട്ടും അവൾക്ക് ചെറിയ ബേബി ഉള്ളതല്ലേ, ഫീറ്റ് ചെയ്യുന്ന ബേബിയാണ്. അപ്പോൾ കുഞ്ഞു കരയാനൊക്കെ തുടങ്ങി. പിന്നെ അവളെ ഹസ്ബൻഡും പിന്നെ കുറേ ടൈമായില്ലേ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നത്, അവൾക്ക് കാലിക്കറ്റിലേക്ക് തിരിച്ചും പോകേണ്ടതല്ലേ. അപ്പോൾ പിന്നെ അവൻ ഡ്രൈവ് ചെയ്തിട്ട് പോകണ്ടല്ലോ, അവൻ്റെ സോള് അവിടുന്ന് ഇങ്ങനെ ബായ് പറഞ്ഞ് പോയി. പിന്നെ ഐസ് ചരണ്ട് കുടിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഐസ് ചരണ്ട് എന്ന് പറഞ്ഞപ്പം നെഷ് വിചാരിച്ചത് അവൻ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. പിന്നെ എന്നിട്ട് അവൾ പറഞ്ഞു നല്ല സ്പൈസി ആയിട്ടുള്ളത് മതി. ഞാൻ വെച്ചാൽ സ്പൈസി ആയിട്ടുള്ള ഐസ് ചരണ്ടിയോ എന്നിട്ടോ. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞു, ഐസ് ചരണ്ടി ഐസ്ക്രീമെല്ലാം ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേട്ടനും പറഞ്ഞു. എന്നിട്ടും പറഞ്ഞു ഓ ഇത് അതല്ലല്ലേ, അപ്പോൾ അവിടെ കോഴിക്കോട് ഐസ് വരുത്തി എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടാവും. അവൾ അതാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഓർഡർ ആക്കാൻ വേണ്ടിയൊക്കെ പോയത്. പിന്നെ നമ്മളത് ക്യാൻസലാക്കിയിട്ട് നേരെ ക്ലബ് സുലൈമാനിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ഒന്ന് സംസാരിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് മേലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നത്. ഇവിടുന്ന് സാറന പിന്നെ എന്താണ് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ, ഫുൾ മണ്ണൊക്കെ കളഞ്ഞു കൊടുക്കുകയാണ് ഫാത്തി. അപ്പോൾ ഇതാണ് നമ്മൾ മേലെ പോയിട്ട് ഇരുന്നിട്ട് ഇനി ഫുഡ് ഓർഡർ ആക്കണം. എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ള ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനും പിന്നെ എല്ലാവരും കോലം നോക്കിയാണ് കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്, കാരണം അത്രയും ചൂടത്ത് ഇങ്ങനെ ഇരുന്നാലേ ഫുൾ വേറെ തൊലിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലുലു ഉള്ള വാട്ടർ പ്രൂഫ് മേക്കപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു. കാരണം ശരിയാണ് കേട്ടോ, കാരണം ലുലുവിന് മാത്രം വന്നത് എങ്ങനെയാണോ പോകുന്നത് വരെ ലുലു അതുപോലെ തന്നെ ആ ഒരു ഫ്രഷ് ലുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒരുവിധം ആയിട്ടുണ്ടായിനി. നല്ലോണം വിശന്നിട്ടാന്ന് തോന്നിട്ടോ, നമുക്ക് അധികം തിന്നാനും പറ്റിയിട്ടില്ല. നമ്മളാകെ പാസ്ത പിസ്സ പിന്നെ മൊഹിത്തോ മാത്രമേ ഓർഡർ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരുന്ന കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരാദ്യം ഫോട്ടോ എടുത്തിട്ട് പോയതായിരുന്നു, പിന്നെയാണ് നിശ്വനെ മനസ്സിലായത്. എന്നിട്ട് വീണ്ടും വന്നു, എന്നിട്ട് നിശ്വനെ കണ്ടിട്ടുള്ള ആ ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇതാണ് കാണുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ ഫാത്തിക്ക് പി ആർ കൊളാബായിട്ട് കുറച്ച് കേക്ക്സ് കുറച്ചല്ല ഒരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ട് കേക്ക്, ബ്രൗണീസ്, പിന്നെ മഫിൻസ്, പിന്നെ അവൾക്ക് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കലാണ്. പിന്നെ ഇവിടുന്ന് ഞാനും നിഷയും ഫസ്റ്റ് ടൈമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയി കേട്ടോ. കാരണം നമുക്ക് രണ്ടാൾക്കായിരുന്നു കൂട്ടത്തിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു ലൈവ് പോകാൻ വേണ്ടിക്കും. പിന്നെ ബാക്കി ഷാനോ ഫാത്തി ലുലു ഒക്കെ ബീച്ചിൻ്റെ അവിടെ നിന്ന് പോയായിരുന്നു. ലുലു ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുത്തുന്നുണ്ട് കേട്ടോ. അവളാ പറഞ്ഞത് നിങ്ങളെന്താ ലൈവ് പോകാത്തേന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ ലൈവിൽ വെറുതെ വന്നു കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു എല്ലാവരുമായിട്ട്. അപ്പോൾ നമ്മളിത് ആ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഇവളെ ഇവളുടെ കേക്കിൻ്റെ ഫാത്തി പി ആർ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. അവളുടെ കസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഫാത്തിയും പിന്നെ അതുപോലെ തന്നെ നെഷ പിന്നെ ട്രെയിനിലാണ് പോകുന്നത്. മൂന്നാമത് ട്രെയിൻ 5:30 ഞാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിത് വേഗം തന്നെ ഓടിപ്പിടിച്ച് നമ്മളൊരു 5:20 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളിവിടെ എത്തി വേഗം ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ട്രെയിനിൽ നല്ല സുഖമായിട്ട് പോയി കേട്ടോ. കാരണം ട്രെയിനിൽ ആരും ഉണ്ടായിട്ടില്ല, നല്ല രസമുണ്ട്. ട്രെയിനും ഭയങ്കര ഫാസ്റ്റായിരുന്നു കേട്ടോ പോയത്. അതുകൊണ്ട് 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ വീട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിത് ഇങ്ങനെയായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ, ബൈ.